പ്രിയപ്പെട്ട കുട്ടികളെ നമുക്കിന്നത്തെ മലയാളം കേരള പാടാവലി ക്ലാസ് ആരംഭിക്കാം അല്ലേ പൂക്കളും ആണ്ടാർതികളും എന്ന പാഠഭാഗത്തിൻ്റെ കുറച്ചു ഭാഗം നമ്മൾ ആശയം വിശദീകരിച്ച് കഴിഞ്ഞു ബാക്കി കൂടി നോക്കാം അമ്പലങ്ങളിൽ നിന്നും കുളിച്ച് കുറി തൊട്ട് തുളസി കതിർ ചൂടി ഇറങ്ങി വരുന്ന പെൺകുട്ടികൾ പഴയകാല കാഴ്ചയായിരുന്നു എന്ന് എഴുത്തുകാരൻ പറയുന്നുണ്ട് ഇനി നമുക്ക് നോക്കാം പുഷ്പം ആത്മാവിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രതീകം എന്നത്ര കവി സങ്കല്പം വിജ്ഞാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഉപാസനാമൂർത്തികളായ സരസ്വതിയും ലക്ഷ്മിയും പത്മനാസനത്തിൽ വിരാജിച്ചാരുള്ളുന്നു അപ്പോൾ നമ്മളൊരു വിശ്വാസപ്രകാരം ഹിന്ദുമതത്തിലെ വിശ്വാസപ്രകാരം എന്താണ് വിജ്ഞാനത്തിൻ്റെ ദേവതയായിട്ടുള്ള സരസ്വതിയും ഐശ്വര്യത്തിൻ്റെ ദേവതയായിട്ടുള്ള ലക്ഷ്മിയും താമരപ്പൂവിതളിലാണ് താമസിക്കുന്നത് വസിക്കുന്നതെന്നാണ് വിശ്വാസം കവികളാൽ വാഴ്ത്തപ്പെടുന്ന നായികാനായകന്മാരുടെ ഉപമാനങ്ങൾ പോലും പൂക്കളാണ് ഇവിടുത്തെ കിടാങ്ങളുടെ പ്രാഥമിക പാഠം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് കരാരവിന്ദേന പദാരവിന്ദം മുകാരവിന്ദേ വിനിവേശയന്ത്രം അതിന് അർത്ഥം താഴെ ടെക്സ്റ്റ് പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് താമര പോലെ ഇരിക്കുന്ന കൈകൾ കൊണ്ട് താമര പോലെയുള്ള കാലുകളെ താമര പോലത്തെ മുഖത്തേക്ക് വച്ചുകൊണ്ട് വലിയ ആൽമരത്തിൻ്റെ ചെറിയ ഇലയിൽ കിടക്കുന്ന ബാലനായ ഉണ്ണിക്കണ്ണനെ ശ്രീകൃഷ്ണനെ ഞാൻ മനസ്സുകൊണ്ട് സ്മരിക്കുന്നു ക്ലേശ ഭൂയിഷ്ടങ്ങളായ ജീവിത ദുർഗങ്ങൾ തരണം ചെയ്ത് ഭൗതികത്വത്തിൽ നിന്ന് ആത്മാവ് ഉയരേണ്ട വീതിയിലേക്ക് കാൽക്കുത്തുന്ന തത്വജ്ഞാനിയുടെ പ്രാർത്ഥന ഇങ്ങനെയും സമർപ്പേകം ഛേതസരസിജം ഉമാനാഥ ഭവതേ അതിനർത്ഥം എൻ്റെ മനസ്സാകുന്ന താമരപ്പൂവ് ഉമാനാഥനായ ഭവാന് ഞാൻ സമർപ്പിക്കുന്നു ഇങ്ങനെ ലൗകികത്തിലും വൈദികത്തിലും ലൗകിക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലും വൈദികത്തിലും ആത്മാവിലും ജീവിതത്തിലും സൗരഭ്യം പുലർത്തുന്ന ഒരു ചര്യയാണ് കേരളീയർ കൈകൊണ്ടു പോന്നത് പഴയ കാലത്ത് കുട്ടികളൊക്കെ ഇത്ര ഇത്തരത്തിലുള്ള നാമങ്ങൾ ജപിച്ചിരുന്നു എന്ന് അർത്ഥം അനുക്രമമായ ഈ ജീവിത ഈ ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന താളപ്പിഴകൾക്കിടയിലും കർമ്മോന്മുഖരാവാനും ചെയ്തു തീർത്ത കാര്യങ്ങളോർത്ത് സന്തോഷിക്കാനും കിട്ടുന്ന സവിശേഷ സന്ദർഭങ്ങളാണ് ആണ്ടാരുതികൾ ഓരോ വർഷവും വരുന്ന വിശേഷ ദിവസങ്ങൾ നമ്മൾ ഒരുപാട് ഓരോ വർഷവും ഓരോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് സന്തോഷങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതിനൊക്കെ ഇടയിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കിടയിലും ആഘോഷങ്ങൾ വന്നു ചേരുമ്പോൾ നമ്മളതെല്ലാം മറന്ന് ആഘോഷങ്ങളിലേക്ക് മുഴുകുന്നു അല്ലേ അപ്പോൾ നമ്മളെല്ലാം വിഷമങ്ങളും മറക്കുന്നു കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്നു നല്ല നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നു എല്ലാ കാലത്തും ഏതു രാജ്യത്തും ആഘോഷിക്കപ്പെടുന്ന ആചാരങ്ങളാണ് വിശേഷ ദിവസങ്ങളും ആണ്ടരുതികളും പെരുന്നാളാവട്ടെ ഓണമാകട്ടെ വിഷു ആകട്ടെ ക്രിസ്തുമസ് ആവട്ടെ എല്ലാ രാജ്യത്തും എല്ലാ ജനങ്ങളും എല്ലാ വിശേഷ ദിവസങ്ങളും ആചരിക്കുന്നുണ്ട് ജനഹൃദയത്തിൻ്റെ ആവേശം നിലനിർത്തക്ക വിധം ഓരോന്നിനുമുണ്ട് അതിൻ്റേതായ പശ്ചാത്തലവും സംവിധാന ക്രമവും അല്ലേ ആ ജനങ്ങൾക്ക് ഈ എല്ലാ വിശേഷ ദിവസങ്ങൾക്കും ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനമുണ്ട് എല്ലാ വിശേഷ ദിവസങ്ങളും ജനങ്ങളുടെ മനസ്സിൽ ഒരു ജാതിയോ മതമോ നോക്കാതെ അവർ അത് ആഘോഷിക്കുന്നുണ്ട് ഓരോ വിശേഷ ദിവസത്തിന് പിന്നിലും ഓരോ ഐതിഹ്യ കഥകളും പുരാണ കഥകളും വിശ്വാസങ്ങളുമൊക്കെ ഉണ്ട് ചിലത് രാഷ്ട്രീയമാണെങ്കിൽ മറ്റു ചിലത് മതസംബന്ധിയാണ് ചില വിശേഷങ്ങൾ രാഷ്ട്രീയപരമാണ് മറ്റു ചിലതോ മതവുമായി ബന്ധപ്പെട്ടതാണ് വീരാരാധനാത്മകമായ ദേശീയതയുടെ അടിയൊഴുക്ക് എല്ലാറ്റിലും നിഴലിച്ചു കാണുകയും ചെയ്യുന്നു ഏതെങ്കിലും ഒരു മഹത് വ്യക്തിയുടെ അല്ലെങ്കിൽ വീരപുരുഷൻ്റെ ചരിത്രമുണ്ടാവും ഓരോ വിശേഷത്തിന് പിന്നിലും കേരളത്തിനുമുണ്ട് ഇനി അതിൻ്റേതായ ആണ്ട റുതികൾ അല്ലേ ഓരോ വർഷത്തിലും കേരളത്തിലും വിവിധ ആഘോഷങ്ങൾ നടക്കുന്നുണ്ടെന്ന് വീട്ടുവാട്ടതിരിപ്പാട് പറയുന്നു ഏതൊക്കെയാണ് ഓണം വിഷു തിരുവാതിര ഇങ്ങനെ വ്യത്യസ്ത ഋതുക്കളിൽ വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത സംവിധാനത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഈ മൂന്നിൻ്റെയും പശ്ചാത്തലം വെവ്വേറെയാണ് അല്ലേ അതായത് ഓണം വിഷും തിരുവാതിരയും എല്ലാതും ഓരോ മാസത്തിലല്ല ആഘോഷിക്കുന്നത് ഓണം ചിങ്ങമാസത്തിലാണെങ്കിൽ വിഷു മേടമാസത്തിലാണ് തിരുവാതിര ധനുമാസത്തിലാണ് ഓരോന്നിനും അതിൻ്റെതായ ഐതിഹ്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ വിഷു അധ്വാനത്തിൻ്റെയും വിഷു അധ്വാനത്തിൻ്റെ കാർഷിക അധ്വാനത്തിൻ്റെ ഉത്സവമാണ് ഓണം സമ്പൽ സമൃദ്ധിയുടെ ആഘോഷമാണ് തിരുവാതിര സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് സ്ത്രീകൾ പുരുഷന്മാർക്ക് ആയുസ് ലഭിക്കാൻ വേണ്ടി നോൽക്കുന്നതാണ് തിരുവാതിര നോലുമ്പ് എന്നാണ് വിശ്വാസം തിരുവാതിര സൗന്ദര്യത്തിൻ്റെയും പ്രതീകങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുന്നു എഴുത്തുകാരൻ പറയാണ് ഗ്രീഷ്മത്തിൽ അതായത് എല്ലായിടത്തും പൂ കൊഴിയുന്ന ആ ഗ്രീഷ്മകാലത്തിലാണ് വിഷു അന്ന് കണിക്കൊന്ന മാത്രം പൂത്തു നിൽക്കുന്ന കാലം ശരത്കാലത്ത് ഓണം അത്യാവശ്യം തണുപ്പുള്ള സാഹചര്യത്തിൽ ഹേമന്ത കാലത്ത് തിരുവാതിര നല്ല തണുപ്പുള്ള കാലത്ത് തിരുവാതിര ഇങ്ങനെയാണ് ശാർഗധര സംഹിതയിലെ നിർവചനം ശാർഗധര സംഹിത എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണ് മൂന്ന് ആഘോഷങ്ങളെയും വിവരിച്ചിരിക്കുന്നത് മുണ്ടകൻ കൊയ്ത്തും നെല്ലും വൈക്കോലും സംഭരിച്ചു കഴിഞ്ഞാൽ കർഷകങ് ഹസ്തം സ്വതന്ത്രമായി കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നെല്ലും വൈക്കോലും ഒക്കെ ശേഖരിച്ചു കഴിഞ്ഞാൽ കർഷകര് സ്വതന്ത്രരായി അവർ പിന്നെ അവർക്ക് മറ്റ് ജോലികളൊന്നും ഇല്ല പിന്നെന്താണ് അടുത്ത മഴ പെയ്ത് മണ്ണ് കിളിർക്കുന്നതുവരെ അവരുടെ ഹൃദയം വിശ്രമത്തിനും വിനോദത്തിനും വേണ്ടി ഉള്ളതാണ് അവർ പിന്നെ അവർ പിന്നെ അടുത്ത മഴ പെയ്ത് മണ്ണ് മാർദ്ദവുന്നവരെ അടുത്ത കൃഷിക്കായി കാത്തിരിക്കും ചാമുണ്ടിക്കാവിൻ്റെ മുറ്റത്ത് പൂത്തു നിൽക്കുന്ന കുങ്കുമം ഈ വിനോദവേളയ്ക്കുള്ള കളിവിളക്ക് നാട്ടലാണ് ആ കളിവിളക്ക് എന്ന് പറഞ്ഞാൽ കഥകളി തുടങ്ങുന്നതിനു മുന്നേ ഒരു ദീപം കത്തിക്കും അതിനെയാണ് കളിവിളക്ക് നാട്ടൽ എന്ന് പറയുന്നത് അപ്പോൾ കർഷകരുടെ വിനോദ വേള തുടങ്ങുമ്പോൾ അതിന് അടയാളമായിട്ട് ചാമുണ്ടിക്കാവിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന കുങ്കുമം പൂക്കുമെന്നാണ് വിശ്വാസം ഉത്സവം വേലപൂരം പൂരം ഇങ്ങനെ കേരളം ഉത്സവങ്ങൾ കൊണ്ട് മുഖരിതമാവും ആ കാലഘട്ടങ്ങളിൽ ഈ ഋതു വേനൽ ചൂടിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് മായുന്നു കേരളത്തിൽ വേലപൂരങ്ങൾ ആരംഭിക്കുന്നത് ചൂടുള്ള കാലത്താണ് മീനം മേടം ഇടവം കുംഭം ഈ മാസങ്ങളിലാണ് കേരളത്തിലെ ഉത്സവങ്ങൾ ആരംഭിക്കുന്നതെന്ന് എഴുത്തുകാരൻ പറയുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പാഠഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കിയെടുക്കുക പാഠഭാഗം കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ വിശദീകരിച്ചിട്ടുള്ളൂ എല്ലാവരും നന്നായി പാഠഭാഗം വായിക്കുക ബാക്കി ആശയവുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി